Thank you.
மரணம் வரும் ஒரு நாள் ஓர்க்குக மத்யாமே, கூடப் போரும் நின் ஜீவித செய்திகளும் சல்கிருத்யங்கள் செய்யுக நீ அலசத கூடாதே. மரணம் வரும் ஒரு நாள் ஓர்க்குக மத்யாமே, கூட போரும் நின் ஜீவித செய்திகளும் சல்கிருத்யங்கள் செய்யுக நீ அலசத கூடாதே. சொல்லுக மர்த்தியானே எந்தினு கரையுன்னு வியாகுல மானசனாய் எந்தினு நீருன்னு திரமாலகளால் திங்கி மறிஞ்சிலகும் கடல் போலே. மரணம் வரும் ஒரு நாள் ஓர்க்குக மர்த்யாமே, கூடே போரும் நின் ஜீவித செய்திகளும் சல்கிருத்யங்கள் செய்யுக நீ அலசத கூடாதே. பீகர மரணத்தின் காலடி கேள்பூஞா பாபமெனிக்குள்ளில் பேடி வளர்த்துன்னு சாத்தான் நிறையும் பகையோடே சததமலத்துன்னு. மரணம் வரும் ஒரு நாள் ஓர்க்குக மர்த்யாமே, கூடே போரும் நின் ஜீவித செய்திகளும் சல்கிருத்யங்கள் செய்யுக நீ அலசத கூடாதே. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവ് എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവ് എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവ് നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൺപാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്നു ഞാൻ എവിടെ പോകും? എവിടെയൊളിക്കും കർത്താവേ? നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ? ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനേ. പാതാളത്തിലും അവിടം നല്ലു വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണമായ നീ അറിയുന്നു, പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കുന്നു. നാഥ, നിന്നുടെ മാംസദിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ? എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി. കോപം പൂണ്ടു നശിപ്പിക്കല്ലേ നാഥ, നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുതമയക്കും, പ്രാവുകണക്കെ തിരുസഭ നിൽക്കൂ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ, ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാ? കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കും നേരം ത്രിത്വത്തിങ്.
ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പരുതി തായ നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗനാ നേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു അനുതാപത്തൊടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിടുന്നു കരുണാനിധിയാമുലകിൻ നാദൻ പൊറുതി നമുക്കും നൽകുന്നു. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരി തീയിൽ നടന്നു ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്നപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേനി അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കനിവൊടു ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൻ നിത്യവിരുന്നിനടച്ചരുളേണം. ആദിമുതൽ എന്നേക്കുമാമേൻ നിത്യമകോന്നത മംഗളമോടെ കുരിശുവയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കില്ല. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹസമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായ മിശിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി
പേടി വളർന്നിൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർപ്പിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ മങ്ങിയുരന്തി വിളിച്ചു എന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ പിന്നിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കും? എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം? എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും? എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ. ബാവാ പുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും, നാശത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുസൂനോ. ജീവനിച്ചു പകർന്നു വനം ഭാഗമണച്ചു നിറുത്തണമേ. സ്വർഗത്തിൽ നിന്ന് അയച്ചനെ രക്ഷിച്ചു, മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീടാ. തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, അഭയം തേടുന്നവരെല്ലാം വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലെ വിജയിച്ചവനെ വാഴ്ത്തിടാം. പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു, അധ്വാനത്തിനു സമ്മാനം നേടാൻ നാദാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, വാരൊളി ചൂർന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ.
പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു മാതത്തിൻ പാപം മൂലം ഭൂലോകം പ്രതിയുടെ പിടിയിലമർന്നലിൻ നടുവിൽ താണും നരവംശം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു മിശിഹാ രണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടുനീ ദൈവാനുഗ്രഹമെന്നെന്നും. ഉജ്ജ്വലമാക്കിയ സകലേശ ആദിമുതൽ എന്നേക്കുമാമേൻ ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയട്ടെ ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാഥാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, പാപമംഗലമായി ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല ഇനി വരികില്ല യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലേ. പരുദീസ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം.
ദൈവമേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ, കർത്താവേ എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു, നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ, എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല, നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും, നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ, സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു, സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ, പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും, ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം, ഞാൻ തന്റെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം, ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ, ആരു നിനക്ക് തുല്യനാകും, എതിരേൽ പിന്നായി വന്നവരാ കന്യകമാരുടവൻ നരരെ, ഉപമിച്ചതു നാം അറിയുന്നു, മണവാളൻ തൻ വിളി കേൾക്കെ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും, മതിജാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ, തിരികൾ കൊളുത്തിയൊരുക്കുന്നു മണവാളനദാ സ്വർഗത്തിൻ, വാതിൽ തുറന്നകമണയുന്നു കന്യകളാൽ പരിസേവിതനായി. ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു, മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തീല, തിരികൾ കൊളുത്തിയൊരുക്കീല, വാതിലടച്ചു മണവാളൻ, നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമുടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു, അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു, നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം, നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാർ ഉരുമിക്കും,
അവിടെ അവർക്കില്ല ധ്വാനം, പീഡയുമാതിയുമില്ല വിടം, സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു, പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ, അവരുടെ മരണം ധന്യവുമാ. തുലനം ചെയ്തിൽ മന്നവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം, തിമിരം തിങ്ങും പാൽക്കുടിലാ. കർത്താവേ നീ നല്ലവനാകുന്നു, കരുണാനിധിയാം കർത്താവേ, പാപം നോക്കി വിധിക്കരുതേ, നീയവ തൂക്കിയളന്നീടിൽ മാമല നിരയേക്കാളേറ്റം ഘനമുള്ളവയായി കാണും നീ, ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ, പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തിന്റെ നിറുത്തണമേ, ശരണം മർത്തിനു നീയല്ലോ. ആദിമുതൽ നീക്കുമാമേൻ, കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ, സഭയെ കാത്തു ഭരിക്കണമേ, മരണത്തിൻ വായ്പൂട്ടണമേ, ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ, കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാധിക്യത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. വിശ്വാസ
ദാസമുടേ ദാസൻ ചെയ്യും. ബലിയൻ നാഥ തിരുസന്നിധിയിൽ മഹിദാശയതൻ പരിപാവനമാലികൾ ജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ദാസനെ ഏൽപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ
നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലത്തെ ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായി വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, പുനരുത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തു നിന്നും വേർ പിരിഞ്ഞു പോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ടുകണ്ടിട്ടില്ലാത്തതും കാതുകേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
Thank you.
മിശ്രത്തിലെ പോലെ ഭംഗിലമാകണമേ. നന്മ നിറമേ സ്വസ്തികർത്താവ് അങ്ങയുടെ ശ്രീകണ്ഠി കെട്ടലാവുന്നു, വളർത്തിപ്പുള മനുഷ്യൻ്റെ കെട്ടനാവുന്നു. പിതാവിനും പുത്രനും പ്രസ്ഥാനമാണ് സ്തുതി. മരിച്ചു വസ്ത്രത്തിലുള്ള അന്മാക്കൾ തമ്മിൽ അനുമനമുള്ള താളം മോഷത്തിൽ ചേരുവാനുണ്ടാകട്ടെ. സുരക്ഷണതാവേ അങ്ങയുടെ നാമജ്ഞാനമേ, അങ്ങയുടെ രാജ്യമരണമേ, അങ്ങയുടെ ഒരുമ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളെ കിട്ടലാവുന്നു, നടത്തിയുള്ള മാഷൻ്റെ കിട്ടനാവുന്നു.
പിതാവിനും പുത്രനും പ്രസ്ഥാനമാണ് സ്തുതി. മരിച്ച സഹോദരന്റെ മക്കൾ തമ്പുരാന്റെ മനോട് താൽ മോക്ഷത്തിൽ ചേരുവാണ്ടാകട്ടെ. സുരക്ഷണതാവേ അങ്ങയുടെ നാമജാനമേ, അങ്ങയുടെ രാജമണ്ഡമേ, അങ്ങയുടെ സ്വരത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മകരമേ സ്വസ്തികർത്താവ് അങ്ങയുടെ ശ്രീലാണ്ടി കൂട്ടാൻ നടത്തി വിളമാശനുജീവിക്കപ്പെട്ടനാവുന്നു. പിതാവിനും പുത്രനും പരിസ്ഥാനമാണ് സ്തുതി. മരിച്ചുടെ മക്കൾ തമ്പുരാന്റെ മനോളത്താൽ മോക്ഷത്തിൽ ചെലവാണ്ടാകട്ടെ. സുരക്ഷണതാവ് അങ്ങയുടെ നാമജാണമേ, അങ്ങനെ രാജമണ്ഡമേ, അങ്ങനെ സുഹൃത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറമേ സ്വസ്തികർത്താവ് അങ്ങയുടെ ശ്രീലാണ്ടി കേട്ടുള്ള നടത്തി പ്രാശനാവുന്നു. പിതാവിനും പുത്രനും പ്രസ്ഥാനമാണ് സ്തുതി.
കുടുംബാംഗങ്ങളെ ബന്ധുമിത്രങ്ങളെ നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും നിമിഷം ഓർക്കാം, അനുശോചനം അറിയിക്കാം. അമ്മച്ചിക്ക് വേണ്ടി പ്രത്യേകം ഈ കർമ്മങ്ങളിൽ പങ്കെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അതിനെ ദൈവത്തിനെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയപ്പോഴും നയിക്കും. അനുദപിക്കുന്ന പാപികളെ നിസ്സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനുമായി ഈ ചന്ദനത്തിരികളെ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഭൂതമാണേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവനസ സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആവണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ആരുടെയാകരുത്, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവംശത്തെയും മഹത്വവും ആമേൻ. കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചുറപ്പിക്കുന്നവനെ ഞങ്ങളുടെ നാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനെ സ്നേഹിക്കുന്നതിന് മേൽ എന്നും അവിടുത്തെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ നയിക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു, മരിച്ചവരേൽപ്പിക്കുന്നവനെ ഞങ്ങളുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ, നിർഭനാമിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസിക്ക് വരമെന്നരുളേണം. താവ് വലിയവനും സ്തുത്യർഹനുമാവുന്നു, ആദിപിതാവ മാതത്തെ സൃഷ്ടിച്ചവനാൻ ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു, മത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾക്കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസ്യനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ, അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം, നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നേടും,
മർത്യനമത്യത പുണരുന്നു ക്ഷയമുള്ളോ നക്ഷയനാകും മർത്യദൈവം സകലേശൻ ഇതരാം മുഖരമാക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി നിർഭനാം മിശിഹാ കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ വിശ്വത്തിൻ്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ ആദ്യ മുതലെന്നേക്കു ആമേൻ മഹിമയുടന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ നല്ലവരത്തു വലംഭാകെ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം എൻ്റെ സഹോദരൻ വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 4:13-18 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശീർവദിക്കണം. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ സഹോദരരെ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവ് എൻ്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥന എൻ്റെ മക്കളെത്തട്ടെ, എൻ്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 5:24-29 വരെയുള്ള തിരുവചനങ്ങൾ. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനെ നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിദ്യയ്ക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹനിധിയായ ഭാര്യയുടെ നിര്യാണത്തിൽ ദുഃഖിതനായിരിക്കുന്ന ഭർത്താവ് കുഞ്ഞേട്ടൻ, മക്കളായ ബെറ്റ്സി, ജോബി, നാൻസി, പ്രിയ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രങ്ങളെ, സഹോദരങ്ങളെ, ആദരണീയരായ വിശിഷ്ടാതിഥികളെ, നമ്മളെല്ലാവരുടെയും നാമത്തിൽ കുടുംബത്തിന് പ്രത്യേകിച്ച് ഇടവകയുടെ നാമത്തിലും എല്ലാ അനുശോചനവും അറിയിക്കുകയാണ് തോന്നണത്. ഈ വലിയ നോമ്പിൻ്റെ അവസരത്തിൽ അമ്മച്ചി മരിക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. നമ്മുടെ തമ്പുരാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ഓർക്കുക, ഇനിയുള്ള വരുന്ന ദിവസങ്ങളിലും ഈശോയുടെ പീഡാസകനവും കുരിശുമരണവും ഉത്ഥാനത്തെയും കുറിച്ചാണ്. അപ്പോൾ നല്ലൊരു ഉത്ഥാന ചിന്തയാണ് നമ്മുടെ മനസ്സിലെന്ന് സൂക്ഷിക്കുക. നമ്മൾ ഏത് മരണത്തിലും ഒരു ഉത്ഥാനമുണ്ട്, നല്ല പ്രതീക്ഷയോടുകൂടി ജീവിക്കുവാനാണ് ഈശോ നമ്മെ ചെറുപ്പം മുതലേ പഠിപ്പിക്കുക. ആ നല്ല ചിന്തയോടുകൂടി അമ്മച്ചിക്ക് ഈശോ സ്വർഗം പ്രദാനം ചെയ്യും. ഏതാനും നാളുകളായി 77 വർഷം സുന്ദരമായി ജീവിച്ചപ്പോൾ അവസാന നാളുകളിൽ കുറച്ച് നാൾ കിടപ്പൊക്കെയായി. രോഗങ്ങളാൽ എനിക്ക് തോന്നിയത് നമ്മുടെ ജോബ് സഹിച്ചതുപോലെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും ജോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ സഹനത്തിലൂടെ കടന്നു പോവുകയായിരുന്നു ജോബ്. അതിനുശേഷം ജോബിൻ്റെ ജീവിതം ഒരുപാട് അനുഗ്രഹപ്രദമായി ദൈവം മാറ്റുകയാണ്. ഇപ്പോൾ നമ്മുടെയും ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സഹനങ്ങളെയും രണ്ട് രീതിയിൽ നമുക്ക് സ്വീകരിക്കാം. ഒന്നത് സന്തോഷത്തോടെ ദൈവനാമത്തിൽ സ്വീകരിച്ച് മറ്റുള്ളവരുടെയും നമ്മുടെയും പാപപരിഹാരത്തിനും നന്മയ്ക്കും വേണ്ടി കാഴ്ചവെക്കാം. ചിലരെ ദുഃഖത്തോടെ സ്വീകരിക്കും സങ്കടകരമായി. അപ്പോൾ അത് അനുഗ്രഹപ്രദമാകില്ല എന്നാണ് പറയുക. സഭ നമ്മെ പഠിപ്പിക്കുന്നത് ഓരോരുത്തരും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിത വിശുദ്ധിക്ക് അനുസരിച്ച് സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും എല്ലാം അവർക്ക് ലഭിക്കും. അമ്മച്ചിയുടെ ജീവിതം ഒത്തിരി നാൾ സ്കൂളിൽ പഠിപ്പിച്ച് മക്കളോടും കൊച്ചുമക്കളോടൊക്കെ അതുപോലെ എല്ലാവരോടും പെരുമാറുന്ന പോലെ തന്നെ വിദ്യാർത്ഥികളെയും വളരെയധികം സ്നേഹിച്ച്
ജീവിച്ച ഒരു അമ്മച്ചിയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും പഠിപ്പിക്കുക എന്നുള്ളത് അധ്യാപനത്തെക്കുറിച്ച് പറയുന്നത് പ്രൊഫഷൻ എന്നാണ് പറയുക. ഈ ലോകത്തിൽ ഇത്രമാത്രം ശിഷ്യന്മാരെ സമ്പാദിക്കാൻ പറ്റുന്ന വേറൊരു ജോലിയില്ല. അത്രമാത്രം സുഹൃത്തുക്കളും ശിഷ്യന്മാരെല്ലാവരും ഉണ്ടാകുന്ന നല്ലൊരു പ്രൊഫഷനെല്ലാം ചെയ്ത് അവസാനകാലം റിട്ടയർഡൊക്കെയായി ജീവിക്കുകയായിരുന്നു. കുഞ്ഞേട്ടൻ, എനിക്ക് തോന്നുന്നത് അസുഖമായ കാലഘട്ടം തുടങ്ങി കാര്യം നമ്മുടെ പള്ളിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും എന്ത് കാര്യത്തിന് ഉടനെ ഓടി വരും, എന്നാൽ അത് കഴിയുമ്പോൾ അമ്മച്ചിയെ ഭാര്യയെ നോക്കാനായിട്ട് ഓടിപ്പോകുന്നൊരു നല്ല ശീലമായിരുന്നു. അവർ തമ്മിൽ അത്രമാത്രം സ്നേഹവും. ഒരിക്കലും ഞാനിവിടെ വന്നപ്പോഴുള്ള കാര്യങ്ങൾ ഓർക്കുകയാണ്. മിക്കവാറും വീട് പൂട്ടിയിടുമ്പോൾ ഇവിടെ വരാൻ സാധിക്കില്ല. കുഞ്ഞേട്ടനെ പല സ്ഥലങ്ങളിൽ വെച്ചാണ് കാണാറുള്ളത്. ഇപ്പോഴെല്ലാം വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ ഭാര്യയും ഭർത്താവും നല്ല ബന്ധത്തിലായിത്തീരുക. അതുകൊണ്ടാണ് ഈ വിവാഹാവസരത്തിലും അറിയ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലെല്ലാം ഏക മനസ്സോടെ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവുമാണെങ്കിൽ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. ഇവർക്ക് അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞു എന്നതിൽ നമുക്കും സന്തോഷിക്കാം. അതുപോലെ ഈ കുഞ്ഞേട്ടനും വളരെ സന്തോഷത്തോടെ ഭാര്യയെ പറഞ്ഞയക്കാൻ സാധിക്കും, സന്തോഷിക്കാം. പിന്നെ ബെറ്റ്സി നല്ല ജോലിയാണ്, ഡോക്ടർ എന്ന രീതിയിൽ കുടുംബാംഗങ്ങളെയും ഓർക്കുന്നു. ജോബിക്ക് വരാൻ സാധിച്ചില്ല. നാൻസി ആണെങ്കിലും നല്ല ജോലിയെല്ലാം ചെയ്ത് കുടുംബത്തോടുകൂടി പോകുന്നു. ഇപ്പം നല്ല മക്കളെ, വൃക്ഷം നന്നായാൽ ഫലവും നന്നാവുമെന്ന് നമ്മൾ കേൾക്കാറുണ്ട്. നല്ല വൃക്ഷത്തിൽ നിന്നാണ് നല്ല ഫലങ്ങൾ ലഭിക്കുക. നമ്മളെല്ലാം കാണുന്നത് നല്ല മാതാപിതാക്കൾ നല്ല മക്കളും അവരും ഉയർച്ചയിലും വളർച്ചയിലൊക്കെ എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ കുടുംബത്തെ നന്നായിട്ട് മക്കളുടെ കാര്യങ്ങളും ഭംഗിയായി നോക്കാൻ സാധിച്ച ഒരമ്മച്ചിയാണ്. എല്ലാ അമ്മമാർക്കുമുള്ള നല്ല സന്ദേശമാണ് മക്കളെ നന്നായിട്ട് വളർത്തുക, പഠിപ്പിക്കുക, ഉത്തരവാദിത്തങ്ങളും കടമകളെല്ലാം നന്നായി നിർവഹിക്കുക. അപ്പോഴാണ് നമുക്ക് പൗലോസ്ലിഹ പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു, അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാകട്ടെ എന്ന് ഇന്ന് കിരീടം ചൂടുവാനായിട്ട് പോകുമ്പോൾ അതാണ് നല്ല അമ്മച്ചി നമുക്ക് കാണിച്ചൊരു നല്ല മാതൃക. സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം ഈ ദിവസങ്ങളിൽ നമ്മൾ പത്രം എടുത്താൽ ഒരുപാട് മരണങ്ങൾ, പ്രത്യേകിച്ച് യുക്രൈനിൽ നടക്കുന്ന സംഭവങ്ങളും റഷ്യയുടെ ആക്രമണം എല്ലാം നമ്മൾ കാണുകയാണ്. ആവശ്യമില്ലാതെയും ആവശ്യത്തിനൊക്കെ എത്രയോ പേരാണ് ഓരോ ദിവസവും മരിച്ചു വീഴുന്നത്. ഓരോ മരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓരോരുത്തരും നമുക്ക് നൽകുന്ന സന്ദേശം അവസാനം, ഞാൻ ഈ ലോക ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളാണോ എന്നാണ് നമ്മളോട് ചിന്തിക്കാനും പറയുക. ഏതെങ്കിലും തെറ്റാണെങ്കിൽ അതിന് സാധാരണ പറയും, പൂവ് മുകളിലേക്ക് എറിഞ്ഞാൽ പൂവ് താഴേക്ക് വീഴും, കല്ലെറിഞ്ഞാൽ കല്ല് വീഴും എന്നാണ് പറയുക. അപ്പോൾ നന്മ ചെയ്താൽ നന്മ ലഭിക്കും, തിന്മ ചെയ്താൽ തിന്മ ലഭിക്കും എന്ന് നമുക്കറിയാം. നമ്മുടെ എല്ലാ ജീവിതത്തിലും നമുക്ക് ഇന്ന് ഈ മരണസമയത്ത് സ്വീകരിക്കേണ്ടത് നന്മ ചെയ്ത് ജീവിക്കുകയാണ്. ആറ്റം ബോംബ് കണ്ടുപിടി അല്ലെങ്കിൽ ഈ സമയം സിസ്കോയുടെ നിന്നുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ ആത്മകഥയിൽ പറയുക, അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അവസാന കാലഘട്ടങ്ങളിൽ ഇനി അങ്ങ് ഒരു മരണം കൂടി അല്ലെങ്കിൽ ഒരു ജീവിതം കൂടി ലഭിച്ചാൽ ആരായിത്തീരുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു തൂപ്പുകാരനായാലും ഒരിക്കലും ഒരു സയൻറ്റിസ്റ്റ് ആവണം, ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തണം എനിക്ക് ആഗ്രഹമില്ല. കാരണം ഞാൻ കണ്ടുപിടിച്ച നല്ല കണ്ടുപിടുത്തങ്ങളെല്ലാം ഇന്ന് വിനാശകരമായ കാര്യങ്ങൾക്കാണ് ജനങ്ങളും ലോകവും ഉപയോഗിക്കുന്നതെന്ന്. പിന്നെ ഓരോ ബോംബും ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ അത് വാക്യൂം ബോംബായാലും ഏത് ബോംബായാലും നമ്മൾ ചിന്തിക്കുക, അതിൽ നിന്നുണ്ടാകുന്ന നന്മകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, തിന്മകൾക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ നല്ല ചിന്തകൾ, ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും നന്മയ്ക്ക് വേണ്ടി ചെയ്യുക, അത് മറ്റുള്ളവർ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം, തിരുത്താൻ നമ്മൾ തയ്യാറാവുക. അങ്ങനെ നന്മ ചെയ്ത് ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അപ്പോഴാണ് നമ്മളും ഇതുപോലെ മരിച്ചു കിടക്കുമ്പോൾ നമ്മളെക്കുറിച്ച് പറയുക, ഒരു നല്ല ഭാര്യയായിരുന്നു, ഒരു നല്ല അമ്മയായിരുന്നു, നല്ല അയൽക്കാരിയായിരുന്നു, നമ്മുടെ ഇടവേക്കേണ്ടി ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുക. ഇടവേളെ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും രാഷ്ട്രത്തിനൊക്കെ വേണ്ടിയും ഈ രാജ്യം പടുത്തുയർത്തുവാനായിട്ട് നല്ല തലമുറയെ വാർത്തെടുക്കാൻ സാധിച്ചു എന്നെല്ലാം നമുക്ക് പറയാൻ സാധിക്കുക. അത് ഈ അമ്മച്ചി നമുക്ക് കാണിച്ചു തരുന്ന നല്ലൊരു മാതൃകയാണ്. കുടുംബാംഗങ്ങളും കുഞ്ഞേട്ടൻ നമ്മുടെ കുടുംബ യൂണിറ്റിലും അതുപോലെ സഹിയോനിൽ തുടങ്ങി ഓരോ മേഖലകൾ, വിൻസെൻ്റ് ഇപ്പോളിൽ തുടങ്ങി എല്ലാത്തിലും വളരെ നല്ല പ്രവർത്തകനാണ്. ഞാനിവിടെ നേരത്തെ വരുമ്പോഴും കണ്ടത് ഈ യൂണിറ്റിലെ ഭാരവാഹികൾ, കുടുംബാംഗങ്ങൾ, അതുപോലെ പ്രസിഡൻ്റ് തുടങ്ങി ഓരോ അംഗങ്ങളും വളരെ സജീവമായിട്ട് ഈ കുടുംബത്തിൽ ഓരോ കാര്യങ്ങളും നോക്കി ചെയ്യുകയാണ്. അപ്പോൾ ആ കുഞ്ഞേട്ടൻ്റെ ആത്മാർത്ഥതയാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഈ അവസരത്തിൽ കുടുംബത്തെ നന്ദിയോടെ ഓർക്കുന്നു. ഇടവകയുടെ എല്ലാവരുടെയും നാമത്തിലും വികാരിച്ചിൻ്റെ നാമത്തിലും നന്ദി പറയുന്നു. അതോടൊപ്പം തുടർന്നും ഏതെങ്കിലും തരത്തിൽ ഇനി മാനുഷികമായ തെറ്റുകളോ കുറ്റങ്ങളോ വന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല. അമ്മച്ചിക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുക നമ്മുടെ ഉപവാസവും
നോമ്പും പ്രാർത്ഥനയും എല്ലാമാണ് അതിലെ ഈ ദിവസങ്ങളിൽ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് നാളെ ആദ്യ വെള്ളിയാഴ്ചയാണ് നോമ്പിലെ. അപ്പം അമ്മച്ചിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ഉപവാസം നോമ്പെല്ലാം കാഴ്ചവെക്കാം. അമ്മച്ചി യേശു സ്വർഗത്തിലേക്ക് സ്വീകരിക്കും. അമ്മച്ചിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിൻ്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് ഞാൻ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിനെ അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെ ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. സർവശക്തനായ പിതാവും ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും കർത്താവുമായ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാവരുന്ന പിറന്ന് പന്തിയോസ്മിലാദോസിന്റെ കാലത്ത് പേടകൾ സഹിച്ച് സ്ഥലക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചയുടെ ഇടയിൽ നിന്ന് മൂന്നാം നിലയിടത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സൃഷ്ടിയിലെ പിതാവായ ദൈവത്തിനോട് പാതിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും പിണ്യന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും കർത്താവേ അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഭവിക്കുന്ന യാതിക ഞങ്ങളുടെ പാപങ്ങൾ മാച്ചുകളെയും ചെയ്യട്ടെ. മഹനീയമായ ത്രൈത്വത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമേൻ. അങ്ങ് ആകാശത്തിലും ഭൂമിയിലും സ്തുതിയർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും. ജീവനുമുയരും ഞാനാകുന്നു കരയരു ദൈവം കരുണയോടന്തികമാർന്ന ഗിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. സ്ഥിരായ പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം ഈ സഹോദരിയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ്. എല്ലാവരും സാധിക്കുന്നവരെല്ലാവരും ലാഭയാത്രയിൽ പങ്കെടുക്കുക. വാഹനങ്ങൾ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ സഹോദരി, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ
വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ അവയെല്ലാം കടന്നു പോകുന്നു Thank you.
വിലക്കം ജീവനമതുപോൽ ശരണകുമാരുടെയിടാൻ. അവൾ ശബ്ദഭൂമി വിളങ്ങി ശിഖാനാഥൻ ശബ്ദമയർത്തുമ്പോൾ കല്ലറ പിളരും മൃദുരടി നിൽക്കും. ദൈവത്തിലാനന്ദിക്കും അഭയൻകുരിശിൽ കണ്ടവനവസാനം പിതയുടെ നാളിൽ കൈവരും ആനന്ദം. നീതിമാൻ മാർഗന്ധകാലം പ്രകാശം വന്നിച്ച് മേഘത്തേരിൽ നാഥനെടുന്നെല്ലാം പ്രതിര വിളിക്കും ജീവൻ. ആദ്യ മുതലേക്കും മരണവുമയർന്നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഈ ആളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ.
കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. തിരിച്ചുമറിയുമെന്ന് നമ്മെ രക്ഷ പിതാവിനും പുത്രനും സ്തുതിയും ബഹുമാനും അർപ്പിക്കാം. ആദിപുത്രൻ നയിക്കുവാമേ. പടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. പാവനിക്ക് പ്രതിയോടുത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. ബാലാഖുമാരുടെ സ്വർഗത്തിനെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പരിശുദ്ധാത്മാവുമായ മരിച്ചവരെ കർപ്പിക്കുന്നവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവരെ കർത്താവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയ മണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ നിർമ്മല ചരിതകളാം സാറായേലീശ മർത്തയടും കൂടെ കടശിയിൽ ഉദ്ധാനം ധിതരാങ്കനി വാർന്നരുളട്ടെ കർത്താവ് അഖിലേശൻ. നിങ്ങൾ തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താൻപടിയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചറിയിപ്പിക്കുന്നവനെ ഞങ്ങളുടെ നാമത്തിന് സ്തുതി. മാൻപടയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. രാവും പകൽ ഞാൻ കണ്ണുനീർ വിളിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് നിത്യവും അവർ എന്നെ പരിഹസിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. മാൻപടയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചരേർപ്പിക്കുന്നവനെ ഞങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കാം. നമുക്ക് ജീവദായകമായ ശബ്ദം ദാസനെ വിജകർത്താവിയ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്ന് ദാസനെ വിളിക്കുകയും നിന്നെ വലുത് പാത നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിജകർത്താവെ ജീവന്റെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാർത്താവേ മരിച്ചവരെ കരുണാറും ജീവിപ്പിക്കണമേ. ജീവിക്കുന്ന ഞങ്ങളെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രദേശം മരണമടഞ്ഞവരെയും മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാഥനായ ദൈവം തന്നെ നീതിമാന്മാരുടെയും വിശുദ്ധരോടുകൂടെ ഉത്കൃഷ്ടമായ അർപ്പം മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാവുന്ന വർഷത്തിലേക്ക് ഈ സഹോദരിയെ പ്രവേശിക്കുമാറാകട്ടെ. ശിയാടെ മതിശ്രദ്ധ അങ്ങനത്തെ അനുഗമിക്കുകയും സംസ്കാരത്തിൽ സഹകരിച്ച് ആളെ ബഹുമാനിക്കുന്നതിന് നിങ്ങൾ എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യനിധി നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ.
എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സന്നിധേ ഇത്ര നാൾ കാ
ശങ്കൂടാതെ ചൊല്ലിയ കർത്താവേ ഇല്ല തെല്ലുവേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടുത്തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടുത്തുറങ്ങിടാ എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി കിട്ടെന്നു പമുണർന്നിടാ.
സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിമ്മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ, എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തു എത്തുന്നേ ഞാനാഥന്റെ ചാരി പിറ്റെന്നു പമൂണന്നിടാ, കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാൻ ചെന്നിതാ, പോകുന്നേ ഞാനും എൻ ഗൃഹം.
Thank you.